ഗൈസ്, നമുക്ക് 5 ദിവസം കൊണ്ടാണ് ഇത്ര അളവ് കിട്ടിയത്. നമ്മള് ദിവസം കൂടുന്തോറും ഇതിന്റെ അളവും കൂടി കൂടി വരും. ഹായ് ഫ്രണ്ട്സ്, ദ കിങ് ഓഫ് എപ്പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡാഫ്നെയും മോയിനെയും എങ്ങനെ കൾച്ചർ ചെയ്യാമെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ ഈ രണ്ടക്വറിയത്തിലാണ് ഡാഫ്നെയും മോയിനെയും കൾച്ചർ ചെയ്യുന്നത്. എന്താണ് നമ്മൾ വാങ്ങിയ ഡാഫ്നയുടെ കൾച്ചർ, കുറച്ചുള്ളൂ, എന്നാലും നല്ല കളറൊക്കെ ഉള്ള ഡാഫ്ന തന്നെയാണ്. ഇത് മോയിന, ഇതും അളവ് കുറവാണ്. അത് നമുക്ക് കൾച്ചർ ചെയ്യാനൊക്കെ ഇത് ധാരാളമായിരുന്നു. പിന്നെ ഡാഫ്നയും മോയിനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡാഫ്ന കുറച്ച് സൈസ് കൂടുതലായിരിക്കും മോയിനെ അപേക്ഷിച്ച്. ഇനി നമുക്ക് കൾച്ചർ ചെയ്യാനുള്ള വെള്ളം എടുക്കാം. നമ്മൾ ഫിഷ് ടാങ്കിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ഇളം പച്ചക്കളർ വന്ന് തുടങ്ങിയിരിക്കണം. നമുക്ക് സാധാ വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലത് ഫിഷ് ടാങ്കിലെ വെള്ളം എടുക്കുമായിരിക്കും. നമ്മൾ അക്വറിയം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കലക്കി ഒഴിക്കുകയാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഈസ്റ്റും പഞ്ചസാര എത്ര അളവിനിടണ്ടെന്ന്. ഈസ്റ്റിൻ്റെ അതേ അളവിലാണ് നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്യുന്നത്. ഇതിൽ പഞ്ചസാര അധികാരം കൊടുക്കണ കണ്ടിട്ടില്ല, അതാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പഞ്ചസാര കൊടുക്കുന്നതുകൊണ്ട് മൊയിനും ഡാഫ്നയൊക്കെ നല്ല റെഡിഷ് കളറായിട്ട് വരും. നമുക്ക് വേണ്ടതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ എടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ തരി വിടാത്ത രീതിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ഒഴിച്ച് വാട്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കൾച്ചർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൊണ്ടുവന്ന ഡാഫ്നയുടെ കൾച്ചറാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മോയിന കൾച്ചർ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, ഇന്നലെയാണ് നമ്മൾ ഒഴിച്ചു വെച്ചത്, ഇതിൽ കൾച്ചർ ആകുന്നുണ്ടോ അതോ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതിൽ ചെറിയ രീതിക്ക് ഒന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കുറച്ചൊക്കെ കൾച്ചർ ആയിക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡാഫ്നയും മോയിനെയൊക്കെ കൾച്ചർ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ അത്യാവശ്യം കൾച്ചർ ആയി തുടങ്ങിയിരിക്കണം, കുഞ്ഞുങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കണം. ഇതിലേക്ക് കാണുന്നതൊക്കെ മോയിനയുടെ കുഞ്ഞുങ്ങളാണ്. മൊയിനയുടെ പോലെ തന്നെ ഡാഫ്നയും അത്യാവശ്യം കൾച്ചറായിരിക്കുന്നു. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമുക്ക് അത്യാവശ്യം കാണാൻ കഴിയുന്നുണ്ട്, ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയാണ്. അപ്പോൾ കുറച്ച് ഈസ്റ്റ് കലക്കി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എല്ലാ ദിവസവും ഈസ്റ്റ് കൊടുക്കണം എന്നൊന്നുമില്ല, നമ്മൾ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അതുവരെ കഴിക്കാനുള്ളത് കയ്യിലുണ്ടാവും. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണും 4 ദിവസം കൊണ്ട് എത്രത്തോളം കൾച്ചർ ആയിക്കണമെന്ന്. ഒരു റെഡിഷ് കളർ തന്നെ കാണുന്നുണ്ട്. മൊയിനും ഡാഫ്നയൊക്കെ ഗ്ലാസിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ കറക്റ്റാണ് കാണുന്നില്ല. ഗൈസ്, നമ്മുടെ മൊയിനും ഡാഫ്നയൊക്കെ സെറ്റായി. നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിലിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും 5 ദിവസം കൊണ്ട് എത്രത്തോളം കൾച്ചർ ആയിക്കണമെന്ന്. നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടുന്നത്.
നമ്മൾ കരുതിയിലേറെ തന്നെ കൾച്ചറായി വന്നിട്ടുണ്ട്. ഗൈസ്, ഇതിലിപ്പോൾ എത്രത്തോളം കൾച്ചറായിക്കുന്ന നമുക്ക് ഇങ്ങനെ നോക്കി കാണില്ല. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലിട്ട് അരിച്ച് ഗ്ലാസ്സിലിട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇതൊരു ബക്കറ്റിലാണ് അരിച്ചെടുക്കുന്നത്. ഒരു തുണി വെച്ചിട്ടാണ്, എത്രത്തോളം അരിക്കുന്നത് നമ്മൾ അരിപ്പ് ഉപയോഗിക്കുന്നില്ല, ഒരു തുണിയിലേക്കാണ് അരിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം മൊയ്നാണ് അരിച്ചെടുക്കുന്നത്, എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം കളറുണ്ട്, എത്രത്തോളം നമുക്ക് കൾച്ചറായി കിട്ടിയിരിക്കണമെന്നൊക്കെ. നമ്മളിത് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം വാഷ് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം മീനിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ. ഇനി നമ്മളിത് എടുത്തിട്ട് നല്ല വെള്ളത്തിലേക്ക് ഇടണം. ഗൈസ്, നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് നോക്കി തന്നെ കാണാൻ കഴിയും ആ വെള്ളത്തിൻ്റെ കളർ അടക്കം ചുവപ്പായി വരുന്നുണ്ട്. ഇത്രയും അളവ് നമുക്ക് മൊയ്ന കൾച്ചറായി കിട്ടിയിരുന്നു. ഇത് നമുക്ക് 5 ദിവസം കൊണ്ടാണ് ഇത്രയും കിട്ടിയത്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേറെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡാഫിന് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഡാഫ്ന മൊയ്നയുടെ അത്ര കളറില്ലെങ്കിലും നമുക്ക് ധാരാളം കിട്ടിയിരിക്കണം. ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇനി കാണിച്ചു തരാം. ഇതേ മൊയ്നയും ഡാഫ്നയും നോക്കുമ്പോൾ തന്നെ മൊയ്നയുടെ അത്ര കളറില്ല, എന്നാലും അത്യാവശ്യം കളറ് ഡാഫ്നയും കിട്ടിയിരിക്കണം. ഗൈസ്, അപ്പോൾ മൊയ്നയും ഡാഫ്നയും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ലൈഫ് ടൈമാണ്. മൊയ്നക്ക് 10 മുതൽ 15 ദിവസം വരെയാണ് ലൈഫ് ടൈം. ഡാഫിന കുറച്ചും കൂടിയും കൂടുതൽ കാലം നിൽക്കും, 20 മുതൽ 25 ദിവസം വരെയാണ് ഡാഫിനയുടെ ലൈഫ് ടൈം. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക.